ไอ้มิงไงโบ้นั่นไงนั่นได้เลยเนอะตบഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടോം സേട്ടൻ്റെ കൂടെയുള്ള, അതായത് നമ്മുടെ ജിംബുർ സേട്ടെന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ടോം സേട്ടൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി 1v1 കസ്റ്റം മാച്ച് ആണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നിന്ന് നല്ല രീതിക്ക് നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു മാച്ചിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഞാനും നമ്മുടെ ടോം സേട്ടനും ഡെസേർട്ട് ഈഗിളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡെസേർട്ട് ഈഗിളിന് ആരടിച്ചിടും എന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടുതന്നെ അറിയുക. നമ്മുടെ ടോം സേട്ടൻ PC-യിലാണ്, ഞാൻ മൊബൈലിലും. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മോനെ ടോം സേട്ടനെ നമ്മുടെ ഡെസേർട്ട് ഈഗിൾ വെച്ച് ഫസ്റ്റ് റൗണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 1-0 എന്നുള്ള സിറ്റുവേഷൻ, ഈ ഒരു റൗണ്ട് ആരെടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് കാണാം. ഞാൻ ഡബിൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടോം സേട്ടൻ്റെ കയ്യിലും ഡബിൾ ഷോട്ട് ആണെന്ന് തോന്നി, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും അടുത്ത് അപ്പോൾ ഡബിൾ ഷോട്ടാണ് സെക്കൻഡ് കയ്യിലും. അപ്പോൾ നൈസായിട്ട് നമ്മൾ ചെറുക്കനാണെങ്കിൽ ഗ്ലൂ ഇട്ട് മാക്സിമം കവർ ചെയ്തൊക്കെ കളിക്കുന്നുണ്ട്. ഞാനും നൈസായിട്ട് ബാക്ക് വലിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡാമേജ് കിട്ടിയപ്പോൾ തന്നെ ജസ്റ്റ് ബാക്ക് വലിഞ്ഞ് മെഡിക്കറ്റൊക്കെ അടിക്കുക എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത്. പക്ഷേ അവനാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ നൈസായിട്ട് അവൻ ഹെഡ് ഷോട്ട് അടിച്ച് എന്നെ ഫിനിഷ് ചെയ്തിട്ട് പോയി. അങ്ങനെ 1-1 എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഈ ഒരു മാച്ചിൽ അലോക്കാണ് ഇട്ടിരിക്കുന്നത്. അവൻ സ്കൈലറും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ജസ്റ്റ് രണ്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കുറേ നേരം എടുത്തിട്ടായിരിക്കും ഈ ഒരു ലൈഫ് ഫുള്ളാക്കാനൊക്കെ പറ്റുന്നത് ഈ ഒരു അലോക്ക് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ടും നമ്മുടെ ചെറുക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1-2 എന്നുള്ള സിറ്റുവേഷൻ, നമ്മുടെ ടോം സേട്ട രണ്ട് റൗണ്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ആരെടുക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു തന്നെ അറിയുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഡബിൾ ഷോട്ടിന് ജസ്റ്റ് നമ്മുടെ ടോം സേട്ടനെ മാക്സിമം അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ദിവസത്തെ ഫസ്റ്റ് മാച്ചായിരുന്നു. ഫസ്റ്റ് തന്നെ രാവിലെ എഴുന്നേറ്റ് വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ ജസ്റ്റ് ടോം സേട്ടന് മെസ്സേജ് അയച്ചു. അപ്പോൾ ചെക്കൻ വിളിച്ച പാടെ തന്നെ കയറി വന്നു. അപ്പോൾ നമ്മുടെ ടോം സേട്ടൻ്റെ അഥവാ നമ്മുടെ ജിംബ്രു സേട്ടൻ്റെ ഫാൻസ് ആരൊക്കെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടോം സേട്ടൻ്റെ ഫാൻസുകാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇവിടെ ഫസ്റ്റ് റൗണ്ടിൽ എന്താ നൈസായിട്ട് ഡബിൾ ഷോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹെഡ് കയറുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും കയറിയാൽ കയറട്ടെ എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ അവനാണ് രണ്ട് റൗണ്ടിൽ ലീഡിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഇതുവരെ പിടിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ ഡെസേർട്ടിക്കൽ വെച്ച് അടിച്ച് ആ റൗണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് മാക്സിമം നോക്കുന്നുണ്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ അവൻ പിടി തരുന്നില്ല. നൈസായിട്ട് കവർ ചെയ്ത് തന്നെ കളിക്കുകയാണ്. അപ്പോൾ അവൻ PC-യിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മൂവ്മെൻറ്റ് സ്പീഡൊക്കെ വെച്ച് തന്നെയാണ് അവനിപ്പം നൈസായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. നേരത്തേക്കാളിലും അടിപൊളിയായിട്ട് ഇപ്പോൾ നമ്മുടെ ടോം സേട്ടൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പണ്ടത്തെ ഇപ്പോഴത്തെയും പോലെ തന്നെ ഉള്ള സ്കില്ലൊക്കെ വെച്ച് മാക്സിമം അവനെ അടിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഡബിൾ ഷോട്ടിന് കിട്ടുന്ന വാങ്ങിനല്ല അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവനും പിടി തരുന്നില്ല. നൈസായിട്ട് എനിക്ക് നല്ല രീതിക്ക് അവൻ ഡാമേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനും അത്യാവശ്യം കുഴപ്പമില്ല ഡാമേജൊക്കെ കൊടുത്തിട്ട് നൈസായിട്ട് ഗ്ലൂ വാളൊക്കെ ഇട്ട് എന്തായാലും മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പയ്യെ അടിക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്താണ്. അപ്പോഴത്തേനും അവൻ ആ ഒരു ഗ്ലൂ സ്കൈലർ ഇട്ട് പൊട്ടിച്ചിട്ട് നൈസായിട്ട് തന്നെ അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഞാൻ സോണിപ്പെട്ട് എലിമിനേറ്റ് ആയിപ്പോയി. അങ്ങനെ 3-1 എന്നുള്ള സിറ്റുവേഷൻ. ഇത് ഇനി അങ്ങോട്ട് എന്തായാലും നമ്മുടെ ചെറുക്കനെ എടുക്കിച്ചിട്ട് ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചിടും എന്നുള്ള ആ ഒരു പവറിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ എന്തായാലും ഞാൻ നല്ല വാശിയോടനെ കളിക്കുകയാണ്. മാക്സിമം അവൻ അടിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കുഴപ്പമില്ല ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും അവൻ അടിപൊളിയായിട്ട് കവർ എടുത്ത് തന്നെ കളിക്കുകയാണ്. അപ്പം അവനെനിക്ക് ഹെഡ് ഷോട്ടൊക്കെ തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചുറ്റും ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അടിക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഈ മെഡിക്കറ്റൊക്കെ അടിച്ച് ലൈഫ് ഫുള്ളാക്കിയ ശേഷം നൈസായിട്ട് ഇറങ്ങി. എന്നിട്ട് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടി കണ്ടപ്പോൾ തന്നെ ഒന്ന് ഡ്രാഗ് ചെയ്തു. ഹെഡ് ഷോട്ട് കയറിയില്ല.
ജസ്റ്റ് വീണ്ടും ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്തു, പെട്ടെന്ന് തന്നെ അവൻ കവർ ചെയ്തു. അപ്പോൾ എന്തായാലും ജസ്റ്റ് വീണ്ടും ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് ഫുൾ റെഡ് നമ്പേഴ്സ് കയറി കഴിച്ചു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് റൗണ്ട് വിക്ടറി എടുത്തിരിക്കുകയാണ്. അങ്ങനെ രണ്ടേ മൂന്ന് എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ആരെടുക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടെന്നറിയാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ റൗണ്ടിൽ രണ്ട് ഡബിൾ ഷോട്ട് എടുത്ത് കയ്യപ്പിടിച്ചപ്പോണ്ട്. അപ്പോൾ ഒരെണ്ണം റീലോഡ് ആവാന്നെങ്കിൽ മറ്റേ എടുത്ത് അടിക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ മോനെ പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് ചാടി വന്ന സ്പോട്ടിൽ നൈസായിട്ട് ഡ്രാഗ് ചെയ്തു ഹെഡ് ഷോട്ട് കയറി. അങ്ങനെ മൂന്നേ മൂന്നേ എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ടിൽ നമ്മുടെ എന്താ നമ്മുടെ ഈ ഒരു കേപ് ടൗണിലാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ആരെടുക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് കാണാം. അപ്പോൾ എന്തായാലും അവൻ്റെ ഫ്രണ്ടിലേക്ക് ചുമ്മാ ചാടിച്ചെന്നെയാണ് അവൻ നൈസായിട്ട് ഡബിൾ ഷോട്ടിന് തോണ്ടി അങ്ങോട്ട് എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാലേ മൂന്നേ എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു മാച്ച് ആര് ജയിക്കുമെന്ന് നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ ഇതുവരെ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മാച്ച് ആര് ജയിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് ഈ ഒരു 8 മിനിറ്റൊക്കെ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ടാസ്ക് പരിപാടിയാണ് ഗൈസ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്ന തെറ്റിപ്പോകുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ആണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം ഇരുന്ന് 8 മിനിറ്റ് തന്നെ കറക്റ്റ് ഇരുന്ന് ചെയ്യുന്നതല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെന്താ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നൈസായിട്ട് ഞാൻ എന്താ കുഴപ്പമില്ല ഡാമേജൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടോംസായിട്ടിന്. അപ്പോൾ അവനും നൈസായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കയറി വരികയാണ്. ഞാനും അപ്പോൾ പിടി കൊടുക്കുന്നില്ല. നൈസായിട്ട് ഗ്ലൂ ഒക്കെ ഇട്ട് കവർ ചെയ്ത് മാക്സിമം അടിച്ച് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും അവൻ എൻ്റെ തല അടിച്ച് പൊട്ടിച്ചു ഗൈസ്. അങ്ങനെ 5-3 എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറിലാണ്. ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഡബിൾ ഷോട്ട് രണ്ട് ഡബിൾ ഷോട്ട് തന്നെ എടുത്ത് കിട്ടുന്ന സ്പോട്ടിനെല്ലാം അവനെ അടിച്ചിടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജൊക്കെ തന്നിട്ട് നൈസായിട്ട് എന്താ ഈ ഒരു ചുറ്റും ഗ്ലൂ ഒക്കെ ഇട്ട് വെച്ചിരുന്നത് അവൻ അടിച്ച് പൊട്ടിച്ചു. പക്ഷേ അവൻ കൊന്നില്ല, നൈസായിട്ട് ഗ്ലൂ ഒക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അവൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഫ്രണ്ടിൽ കിട്ടിയ സ്പോട്ടിനെ നൈസായിട്ട് ഡ്രാഗ് ചെയ്തു ഹെഡ് ഷോട്ട് കയറി. അപ്പോൾ തന്നെ അവനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ 4-5 എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു എന്താ ഷിപ്പ് യാർഡിലാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. നൈസായിട്ട് കുഴപ്പമില്ല, ആ ഹെഡ് ഷോട്ട് ഡാമേജ് കയറി, പക്ഷേ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും അങ്ങനെ ആ ഒരു റൗണ്ട് അവൻ നൈസായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച് തന്നെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ആ ഒരു റൗണ്ട് അവൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മാച്ചിൽ ഞാൻ ഫസ്റ്റ് കൊടുത്ത ഹെഡ് ഷോട്ട് അത് ഫേക്ക് ഡാമേജ് ആയിരുന്നു ഗൈസ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നൈസായിട്ട് ഹെഡ് ഷോട്ട് കയറിയ സ്പോട്ടിൽ ഒന്ന് റഷ് ചെയ്ത് ചെന്നെയാണ്. അപ്പോഴത്തേനെ എന്നെ അവൻ ഹെഡ് ഷോട്ട് അടിച്ചു. ഞാൻ ചത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താ ആ ഒരു അവൻ്റെ ലൈഫൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നു. അടുത്ത് നമ്മുടെ ഒബ്സർവേറ്ററിൽ ഫൈറ്റ് വന്നിരിക്കുകയാണ്. എനിക്ക് നല്ല രീതിക്ക് അവൻ ഡാമേജ് വന്നു. ഞാൻ ഒന്ന് മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്നും നോക്കിയില്ല, ചാടി ചെന്ന് അവൻ്റെ തലയ്ക്കനെ കൊടുത്ത് അങ്ങനെ 5 റൗണ്ട് വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ അടിച്ച മൊത്തം ഹെഡ് ഷോട്ടായിരുന്നു, അവനും ഫുള്ള് ഹെഡ് ഷോട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കി ഈ ഒരു മാച്ച് ആര് ജയിക്കുമെന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഡബിൾ ഷോട്ടൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തായാലും പെട്ടെന്ന് കവറൊക്കെ എടുത്ത് കളിക്കുകയാണ്, എനിക്ക് പിടിയായിരുന്നില്ല. അപ്പോൾ അവൻ ഏതാണ്ടൊക്കെ തോക്കെടുത്തുകൊണ്ട് വന്ന് എന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഈ ഒരു 2 ഡബിൾ ഷോട്ട് തന്നെ എടുത്തു, ഒന്ന് ജസ്റ്റ് മാറ്റി മാറ്റി അടിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ 51 ഒരു ഹെഡ് ഷോട്ട് കയറി. അപ്പോൾ അവൻ അതുവഴി കറങ്ങി വരുന്ന സ്പോട്ടിൽ അടിക്കാമെന്ന് ജസ്റ്റ് നോക്കി അതും ഹെഡ് ഷോട്ട് കയറിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫുൾ ഗ്ലൂവാളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് ലൈഫ് ഫുള്ളാക്കിയ ശേഷം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ജസ്റ്റ് അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് അങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ നൈസായിട്ട് എൻ്റെ ഗ്ലൂവിൽ അവൻ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂവാളൊക്കെ മാറ്റി എന്തായാലും അവൻ കയറി വരുന്ന സ്പോട്ടിൽ അടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സ്പോട്ടിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഈ ഒരു മതിലിൻ്റെ ബാക്കി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അവൻ കവർ ചെയ്ത് മാക്സിമം കവർ ചെയ്ത് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലൂ ഒക്കെയിട്ട് ജസ്റ്റ് അവൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് അടി കിട്ടാത്ത രീതിയിലൊക്കെ നിന്ന് ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഞാൻ ഈ ഒരു ഡബിൾ ഷോട്ടിനെ ഡ്രാഗ് ചെയ്ത് ഫുൾ റെഡ് നമ്പേഴ്സ് കയറി. അങ്ങനെ 6-6 എന്നുള്ള സിറ്റുവേഷൻ ഗൈസ്. അപ്പോൾ ഇഞ്ചോ ഒടിഞ്ചോ പോരാട്ടം ആയപ്പോഴത്തേനെ ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന എല്ലാ തോക്കും വാരി എറിഞ്ഞിട്ട് നൈസായിട്ടൊരു ബോംബും അതുപോലെ തന്നെ ഗ്ലൂവാളും എടുത്തു. എന്നിട്ട് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു ഹാർട്ട് ഇമോജി ഒക്കെ ഇട്ട് കൊടുത്തു. ഇമോജി പോട്ടെ, സോറി ഗൈസ്. അപ്പോൾ ഇമോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നൈസായിട്ട് ഒന്നും നോക്കുന്നില്ല, എന്നിട്ട് വട്ടം ചുറ്റും ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് എലിമിനേറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ചങ്കിന് വേണ്ടി ഈ ഒരു റൗണ്ട് വിട്ടു കൊടുക്കുകയാണ് ഗൈസ്. അപ്പം നൈസായിട്ട് ബോംബൊക്കെ ഇട്ട് ഈ ഒരു റൗണ്ട് ഞാൻ നൈസായിട്ട് എലിമിനേറ്റ് ആയി. അപ്പോൾ ഇവിടെ ആരും ജയിക്കുന്നുമില്ല, ആരും തോക്കുന്നുമില്ല, ആ ഒരു രീതിക്കായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തെന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.